മധ്യകേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവമാണ് തൃശൂർ ഉത്രാളിക്കാവ് പൂരം. കരിവീരന്മാരും കരിമരുന്ന് വിസ്മയവും എല്ലാം ആസ്വദിക്കാൻ ഇന്ന് ആയിരങ്ങൾ ഉത്രാളിപ്പാടത്തേക്ക് എത്തുകയാണ്. സൂര്യയുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മോടൊപ്പം. സൂര്യ, ഉത്രാളിപ്പൂരമാണ് തൃശൂർ പൂരം കഴിഞ്ഞാൽ പേരുകേട്ട തലയെടുപ്പുള്ള മറ്റൊരു ക്ഷേത്രോത്സവം തൃശൂരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ മേഖലയെ സംബന്ധിച്ച്. വെടിക്കെട്ടിനൊക്കെ അനുമതി നൽകിയിരിക്കുന്നു. പൂരക്കാഴ്ചകൾ എന്താണ്? മനു, ഈ പൂരനഗരി ഇന്ന് ഈ ഉത്രാളിക്കാവ് പൂരത്തിന്റെ ആവേശത്തിലാണ്. ജനസാഗരം തന്നെയാണ് ഈ ഉത്രാളിപ്പാടത്ത് പൂരം കാണാനെത്തുക. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂർ പൂരം കഴിഞ്ഞാൽ അടുത്ത ഈ തൃശൂർ നഗരം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, ഈ പൂരപ്രേമികൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന ഒരു പൂരം തന്നെയാണ് ഈ ഒരു ഉത്രാളിക്കാവ് പൂരം. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ വെടിക്കെട്ടിനൊക്കെ അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നത്, ഇന്നലെയോടെ അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആനപ്പടിയും ഈ കരിമരുന്ന് വിസ്മയും എല്ലാം ആസ്വദിക്കാൻ ഈ ഉത്രാളിപ്പാടത്ത് വൈകുന്നേരത്തോടുകൂടി ആളുകൾ എത്തും. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ രാവിലെ ചെറിയ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നു. ഇന്ന് ഉച്ച 12 മണിയോടെയാണ് പ്രധാന ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത്. ഈ മൂന്ന് ദേശങ്ങളാണ് പൂരം അണിയിച്ചൊരുക്കുന്നത്. ഈ മൂന്ന് ദേശങ്ങളിലും തയ്യാറാക്കിയ വേദികളിൽ ചമയ പ്രദർശനം നടത്തും. ഈ എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ പറയുന്ന മൂന്ന് ദേശങ്ങളാണ്. ഈ വടക്കാഞ്ചേരി ദേശത്തിന്റെ നേതൃത്വത്തിൽ ശിവക്ഷേത്രത്തിൽ നടപ്പുര പഞ്ചവാദ്യം അരങ്ങേറും. അതോടൊപ്പം തന്നെ കുമരനെല്ലൂർ ദേശത്തിന്റെ വകയായിട്ടുള്ള ഗജഘോഷയാത്രയും അതുപോലെ വടക്കാഞ്ചേരി ദേശത്തിന്റെ ഭാഗമായി എഴുന്നള്ളിപ്പും ഉണ്ടാവും. അങ്ങനെ മൂന്ന് ദേശങ്ങൾ ഒരുപോലെ അണിയിച്ചൊരുക്കുന്ന ഈ ചമയഘോഷയാത്രയ്ക്കാണ് ഉത്രാളിക്കാവ് പൂരം ഇന്ന് സാക്ഷിയാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കരിവീരന്മാരുടെ ഒരു വലിയ പട തന്നെയാണ്. പിന്നെയുള്ള ഈ വാദ്യമേള ഘോഷവും പിന്നെ ആവേശരാവും. ഒരുപാട് ദിവസങ്ങളായി ഈ പൂരനഗരി ഈ ഉത്രാളിക്കാവ് പൂരത്തിനായി വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. ഈ കോങ്ങാട് മോഹനും സംഘവും അതുപോലെ തന്നെ ഈ കുമരനെല്ലൂരിലെ കുനിശ്ശേരി അനിയന്മാരും ഒക്കെ ഈ പഞ്ചവാദ്യത്തിന് പ്രമാണിത്വം വഹിക്കും. ഇന്ന് വൈകിട്ടോടെയാണ് ഈ കൂട്ടിയെഴുന്നള്ളിപ്പും കുടമാറ്റവും ഒക്കെ നടക്കുക. ഈ മാർച്ച് 1-ന്, അതായത് ഇന്ന് പുലർച്ചെയോടെ ഈ വെടിക്കെട്ടും ആരംഭിക്കും. മനു, ശരി. ഏതായാലും സൂര്യയാണ് വിവരങ്ങൾ നൽകിയത്. ഉത്രാളിക്കാവ് നമുക്കറിയാം, നമ്മൾ ഈ തൃശൂർ പൂരം കഴിഞ്ഞാൽ തൃശൂരുകാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും തൃശൂർ, പാലക്കാട്, മലപ്പുറം ആ പ്രദേശങ്ങളെയൊക്കെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രോത്സവമാണ്. ഏറെ ആഘോഷത്തോടെ കാണുന്ന ഒരു ഉത്സവം കൂടിയാണ്. ഏറ്റവും ജനകീയമായ ഉത്സവങ്ങളിലൊന്നാണ് ഉത്രാളിക്കാവ് പൂരം. നമുക്കറിയാം, ട്രെയിനിൽ അങ്ങോട്ടേക്ക് ഷൊർണൂരിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് പാടത്തിന് നടുവിൽ നിൽക്കുന്ന ഉത്രാളിക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയും നിറഞ്ഞ ഒരു സ്ഥലത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഒരു നാടിൻ്റെ ഉത്സവമാണ് ഉത്രാളിക്കാവ് പൂരം. അവിടെ വെടിക്കെട്ടിനടക്കം അനുമതി നൽകിയ ഒരു പശ്ചാത്തലം കൂടി നമ്മുടെ മുൻപിലുണ്ട്. സൂര്യയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.